കെഎസ്ആർടിസിയിലെ ഒരു വിഭാഗം നടത്തിയ 24 മണിക്കൂർ പണിമുടക്കിൽ ജനം വലഞ്ഞു. പ്രതിപക്ഷ സംഘടനകളുടെ പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ച് ഭരണപക്ഷ തൊഴിലാളികളും ജോലി ബഹിഷ്കരിച്ചതിനാൽ കോഴിക്കോട് ജില്ലയിൽ 20-ൽ താഴെ ബസ്സുകൾ മാത്രമാണ് സർവീസ് നടത്തിയത്. താമരശ്ശേരി ഡിപ്പോയിൽ നിന്ന് 3 സർവീസുകൾ മാത്രമാണ് പുറപ്പെട്ടത്. സംസ്ഥാനത്തുടനീളം കെഎസ്ആർടിസിയിലെ പ്രതിപക്ഷ സംഘടനകൾ നടത്തുന്ന പണിമുടക്ക് പൂർണ്ണം. INDUCയുടെ നേതൃത്വത്തിലുള്ള ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷനും BMSന്റെ നേതൃത്വത്തിലുള്ള കേരള ട്രാൻസ്പോർട്ട് എംപ്ലോയി സംഘവും കോഴിക്കോട് ഡിപ്പോയിൽ പ്രതിഷേധിച്ചു. ഇന്ന് നടത്തുന്ന സമരം തീർത്തും ന്യായമായ സമരമാണ്. 2011 ശമ്പളവുമായിട്ടാണ് കെഎസ്ആർടിസി തൊഴിലാളികൾ ഇന്ന് കേരളത്തിൽ ജീവിക്കുന്നത്. വളരെ മാന്യമായ രീതിയിൽ, പല രീതിയിലും ജനാധിപത്യ രീതിയിലല്ല ഈ സർക്കാരോട് ഞങ്ങൾ ചോദിച്ചു. ഞങ്ങളുടെ ശമ്പളം, ഞങ്ങൾ TNDA എല്ലാം ചോദിച്ചു. 5 വർഷക്കാലമായിട്ടും കേരളം ഇന്ന് ഭരിക്കുന്ന ഇടതു പക്ഷ സർക്കാർ ബംഗാളികളോട് കാണിക്കുന്ന മാന്യത പോലും കെഎസ്ആർടിസിക്കാരോട് കാണിക്കാത്തതിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് തൊഴിലാളികൾ നീങ്ങിയത്. ഇതിലാദ്യം തന്നെ ഈ പൊതുജനങ്ങൾക്ക് വല്ല ബുദ്ധിമുട്ടും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്ഷമ ചോദിക്കുകയാണ്. മറ്റു മാർഗമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പ്രിയപ്പെട്ട തൊഴിലാളികളെ, പ്രിയപ്പെട്ട ജനങ്ങളെ, ജനങ്ങൾ ഞങ്ങൾ യാത്രക്കാർ, ഞങ്ങൾ യജമാനന്മാരാണ്. മറ്റു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങിയത്. ഇതും കണ്ടില്ല എന്ന് നടക്കുന്ന മാനേജ്മെന്റും സർക്കാരുമാണെങ്കിൽ ഈ സമരത്തിന്റെ കോലവും ഈ സമരത്തിന്റെ ഭാവവും മാറുമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഡിപ്പോയിൽ നിന്നും ദിവസവും ഉച്ചയ്ക്ക് മുൻപ് ഏകദേശം 50 ബസ്സുകളാണ് സർവീസ് നടത്തുന്നത്. പണിമുടക്കായതോടെ പകുതിയിൽ താഴെ ബസ്സുകൾ മാത്രമാണ് നിരത്തിലിറങ്ങിയത്. ഇതോടെ യാത്രക്കാരും ദുരിതത്തിലായി. ശമ്പള പരിഷ്കരണം സംബന്ധിച്ച് അധികൃതരും ജീവനക്കാരുടെ യൂണിയനുകളും നടത്തിയ ചർച്ച പരാജയമായതിനെ തുടർന്നാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചത്. ടൈം വിഷൻ ന്യൂസ്, കോഴിക്കോട്.